ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു പച്ചടി ഉണ്ടാക്കിയാലോ. അതിമനോഹരമായ ഒരു പച്ചടി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് കുറേ പച്ചടി കഴിക്കാറുണ്ട് അല്ലേ? തക്കാളി പച്ചടി, വെള്ളരിക്ക പച്ചടി, ബീട്രൂട്ട് പച്ചടി. ഇന്ന് സ്പെഷ്യലായിട്ട് മുളക് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പച്ചടി, അതായത് മുളകാ പച്ചടി. വളരെ നല്ലൊരു കറിയാണ് ഇത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കൂട്ടാനാണ്. ഓക്കെ, അപ്പോൾ അതിന് ആവശ്യമുള്ള എന്തൊക്കെ സാധനങ്ങളാണെന്നുള്ളത് ആദ്യം ഞാൻ കാണിച്ചുതരാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മുളക്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് നീളത്തിലുള്ള മുളകാണ്. ഇതിപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായ മുളകാണ്. അപ്പോൾ അധികം എരിവില്ല, അതുകൊണ്ട് ഞാനൊരു 6-7 മുളക് എടുത്തിട്ടുണ്ട്. സാധാരണ ഉണ്ട മുളകില്ലേ, അത് വെച്ചിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ എൻ്റെയിൽ ഇതായതുകൊണ്ട് ഞാൻ ഇതെടുത്തു. പിന്നെ 1 ഇഞ്ച് വെല്ലം വേണം. പിന്നെ വറുക്കാൻ ആവശ്യമുള്ള കടുക്, വെന്തയ, പിന്നെ നമുക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് പൊടി. പിന്നെ ഇവിടെ ഞാൻ നാളികേരം ചിരകിയത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ കണക്കെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സാധാരണയായിട്ട് 1 മുറി നാളികേരം ഇല്ലേ, 1 മുറി സാധാരണ ചെറിയൊരു മുറി, 1 കപ്പ് നാളികേരം, അതാണ് അളവ്. ആ 1 കപ്പ് എൻ്റെ കുറച്ച് വലിയ കപ്പാണ്. ആ 1 കപ്പ് നാളികേരം അരച്ചെടുത്തിട്ട് ലാസ്റ്റ് കുറച്ച് കടുക്, ഒരു 5-6 മണി കടുക്, ഒരുപാട് ഇടരുത്, കഷപ്പ് വരും. 5-6 മണി കടുക് ഞാൻ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അതായത് അരഞ്ഞ ശേഷം കടുകിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് തിരിച്ചെടുക്കുക, അതാണ് ഈ ഒരു കൂട്ട്. നാളികേരവും കടുകും, കടുകിട്ട് അരക്കരുത്, കശപ്പ് വരും. ലാസ്റ്റ് നിർത്തുന്ന സമയത്ത് ഒന്ന് കടുകിട്, ജസ്റ്റ് ഒന്ന് തിരിച്ചെടുക്കുക, അതാണ് ഈ നാളികേര അരച്ച കൂട്ട്. പിന്നെ നമുക്ക് വേണ്ടത് പുളിവെള്ളം. 1 നാരങ്ങാ വലുപ്പത്തിലുള്ള പുളി, നാരങ്ങാ വലുപ്പം വളരെ ചെറിയ നാരങ്ങയുടെ അളവ്, നാരങ്ങാ വലുപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കണം. ഒരുപാട് തിക്ക് പേസ്റ്റ് ഒന്നും വേണ്ട, വെള്ളം പോലെയുള്ള ഇതുമതി. നമുക്ക് തിളച്ച് വാങ്ങാനുള്ള കൂട്ടാനാണല്ലോ, കറിയാണല്ലോ, അതുകൊണ്ട് ഇത് കുറച്ച് വെള്ളം പോലെയുള്ള പുളിവെള്ളം. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കേണ്ടത്, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. വെളിച്ചെണ്ണ ഇത്രയാണ് നമുക്ക് മുളകാപ്പച്ചടിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാനിൽ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തു. ഇപ്പം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് കുറച്ച് 1 കാ സ്പൂണോളം, ഇത്ര 1 കാ സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം. ആ ഉലുവ ഒന്ന് പൊട്ടി വരണം. ആ ഉലുവ ഒന്നിതാ പൊട്ടി വന്നിട്ട് കരിയാൻ പാടില്ല, അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. അതിനുശേഷം ഇതിലേക്ക് ഒരു അതൊക്കെ കടുകിടുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിവിടെ ഒരു 1/2 സ്പൂണോളം കടുവിടുന്നുണ്ട്. അപ്പം കടുക് നന്നായി പൊട്ടി വരട്ടെ, കടുക് നന്നായി പൊട്ടി വരട്ടെ. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇടാനുള്ളത് ഇത് വളരെ ശ്രദ്ധിച്ചിടണം. കുറച്ചൊന്ന് കടുക് എല്ലാം പൊട്ടി വരണേ, അല്ലെങ്കിൽ ശരിയല്ല. കടുക് ഇപ്പം എല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. പൊട്ടി വന്ന ശേഷം ഒന്ന് സിമ്മാക്കുക. ഒന്ന് സിമ്മാക്കിയ ശേഷം പച്ചമുളക്, ഞാനിപ്പോൾ 7 പച്ചമുളക് ഇങ്ങനെ സ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അങ്ങനെ കീറി വെച്ചിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സിമ്മിലിട്ട് ചെയ്താൽ മതി, മുളകാണ് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക. ഓക്കെ, ഈ മുളക് ഒന്ന് വാടി വന്നാൽ മതി. ഒരുപാട് മൊരിയൊന്നും വേണ്ട, ജസ്റ്റ് കണ്ടോ വെള്ള കളറാണ് കണ്ടോ. അപ്പം നമ്മളിതിലേക്ക് ഈ അരച്ച് വെച്ച നാളികേരം ഒഴിച്ചു കൊടുക്കാം. നാളികേരം ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ശരിയായ രീതി. ഇത് നന്നായിട്ട് ഒന്ന് ഇതാക്കാം. ഇതിലേക്ക് ഈ നാളികേരത്തിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറണം, അതായത് ചെറുതായിട്ടൊന്ന് മാറിയാൽ മതി, കൂടുതൽ വേണ്ട. യെസ്, ഇപ്പോൾ നാളികേരം ഒന്ന് ചൂടായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കണം. എന്തൊക്കെ പൊടിയാണ് വേണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് 1/2 സ്പൂണിൽ താഴെ 1/2 സ്പൂണോളം മഞ്ഞപ്പൊടി. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ, ഞാൻ എൻ്റെ ഒരു അളവ് പറയുന്നേ ഉള്ളൂ. പിന്നെ ഇതിൽ മുളക് പച്ചടി ആയതുകൊണ്ട് മുളക് വേണ്ടെന്നില്ല, മുളക് പൊടി വേണം. ഇതിലിപ്പോൾ ഞാനൊരു 1/2 സ്പൂണ് മുളക് പൊടി, എൻ്റെ കുറച്ച് എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ 1/2 സ്പൂൺ ഇട്ടു. ഓക്കെ, 1/2 സ്പൂൺ മുളക് പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് ഇതിൻ്റെ പച്ചമണം പോകണം, മുളക് പൊടിയുടെയും മഞ്ഞപ്പൊടിയുടെയും ഒക്കെ പച്ചമണം പോയിട്ട് ഒരു സ്വീറ്റ് ഒരു നല്ലൊരു മണം വരുമ്പോൾ.
ഇത് നമ്മൾ ഈ വായ്ക്ക് പിടിക്കാതിരിക്കുന്ന ഈ പനിയോ ജലദോഷമോ ഒക്കെ വരുന്ന സമയത്ത് ഈ കൂട്ടാൻ ഉണ്ടാക്കി ഈ കറി ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. വളരെ ടേസ്റ്റാണ്, നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും. ഇപ്പോൾ അതിൻ്റെ പച്ച മണമൊക്കെ മാറിക്കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. ഇത് ഉണ്ടാക്കാൻ നമ്മളിവിടെ കലക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം കണ്ടല്ലോ, ഈ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയ ശേഷം ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഇതൊന്ന് ഇതായിട്ട് വരണം, തിളയ്ക്കണം. ഇപ്പൊ നമ്മൾ പുളിവെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് സിമ്മ് കൂട്ടാം കേട്ടോ. ശരിക്കുള്ള സിമ്മിൽ വെക്കാം. നമ്മൾ സാധാരണ കറിയൊക്കെ വെക്കുമ്പോൾ നല്ല സിമ്മിൽ തന്നെ അല്ലേ ഇടുക. ഇനിയിപ്പൊ സിമ്മ് മാറ്റിക്കോളുക. സാധാരണ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് തിളച്ചു വരണം. ഇതിനു മുമ്പ് നമുക്ക് ഉപ്പ് ചേർക്കാം. നമ്മുടെ കറിക്ക് ഉപ്പ് വേണമല്ലോ. ഇപ്പൊ ഉപ്പ് ഞാൻ ഇടാൻ പോവാണ്. തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഉപ്പ് ഞാൻ ഒരു അര സ്പൂൺ അളവിൽ ഉപ്പ്, പിന്നീട് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് ഇനി അതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരണം. ഓക്കെ, നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അതിന് മുമ്പ് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കറി കുറച്ചൊന്ന് കൊഴുപ്പിട്ട്, ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഒഴിച്ചു കറിയായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു അര ഗ്ലാസ്, ഇതാണ് എൻ്റെ ഒരു ഗ്ലാസ് കണ്ടല്ലോ, ഈ ഗ്ലാസ്സിൽ ഒരു അര ഗ്ലാസ് മുക്കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇതൊരു നല്ലൊരു തിക്കുമല്ല, വെള്ളം പോലെ അല്ലാത്തൊരു കറിയാണ്. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. ഓക്കെ, ഒരു മുക്കാ ഗ്ലാസ് വെള്ളം മതിയാവും കേട്ടോ, എൻ്റെ ഈ ഒരു അളവ് ഗ്ലാസ്സിൽ മുക്കാ ഗ്ലാസ് അളവ്. ഓക്കെ, ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അതിന് മുമ്പ് നമുക്കിതിൽ, ഞാൻ പറഞ്ഞു ഇത് മുളകാ പച്ചടിയാണ്, എരിവൊന്നും ഉണ്ടാവാത്ത കൂട്ടാനാണ്. ഈ ഒരു പച്ചടിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലീശം മധുരം ഉണ്ടാവും. അപ്പം അതിലേക്ക് ഞാനിതാ ഒരച്ച് വെല്ലം ഇട്ട് കൊടുത്തു. ഈ വെല്ലം ഒന്ന് അലിഞ്ഞ് ഈ കൂട്ടാനൊന്ന് കൊഴുത്ത് വരണം. ഇതൊരു ഒരു കുറച്ചൊരു തിക്നെസ് ഉള്ള, അത് വെള്ളമല്ല തിക്നെസ്സും ഇല്ലാത്തൊരു കറിയാണ്. ഇപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഈ വെല്ലം ഫുള്ളായിട്ടൊന്ന് അലിഞ്ഞ് ഈ കൂട്ടാ കറിയിൽ ഒന്ന് നന്നായി പിടിച്ചു വരണം. ഓക്കെ, അതിനുശേഷം ഞാൻ കാണിച്ചു തരാം. യെസ്, ഇപ്പോൾ നോക്കൂ നമ്മുടെ കറി നന്നായി, നമ്മുടെ പച്ചടി നന്നായി തിളച്ച് വന്നു കണ്ടോ. ഇപ്പം നമ്മളിട്ട വെല്ലം എല്ലാം പോയി. ഇപ്പം ഞാൻ വെല്ലം ഫുള്ളായിട്ടാണ് ഇട്ടത്. ശരിക്കും ഒരു വെല്ലം ഇട്ടു, നിങ്ങളത് പൊടിച്ചിട്ടാൽ മതിയിട്ടുള്ളൂ, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇതാ കണ്ടോ, ഇതാ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വെള്ളം പോലത്തെ കറിയായിട്ടാണ് എടുത്തിരിക്കുന്നത്, ഒഴിച്ച് കറിയായിട്ട്. ഇനി നിങ്ങൾക്കിത് ഒന്ന് സൈഡായിട്ട് ചെറിയൊരു സെക്കൻഡ് കറി പോലെ ആയിട്ടും എടുക്കാം. അപ്പോൾ ഇത്ര വെള്ളം ഒഴിക്കേണ്ട, ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഇതാണ് ഇതിൻ്റെ കണക്ക്. ഇപ്പം ഇതാ നന്നായി തിളച്ചു. ഞാൻ ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കിയോട്ടെ, എന്ത് കറി ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഉപ്പ് നോക്കണ്ടേ അല്ലേ. യെസ്, എല്ലാം പാകം, ഉപ്പ് പുളി മധുരവും സൂപ്പറായിട്ടുണ്ട്. വാ, ഇതുണ്ടെങ്കിൽ ശരിക്കും മലയാളികൾ പറയില്ലേ ഒരു വറ ചോറുണ്ടാന്ന് പറയില്ലേ, അങ്ങനെ ഒരു കറി ആട്ടോ. നിങ്ങൾ എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തു, സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ഞാൻ ഇതൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് ആക്കണം. വാ, സ്വാദിഷ്ടമായ മുളകാ പച്ചടി റെഡി. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായി, ഇതിപ്പോൾ പ്രത്യേകിച്ച് ഇതിൽ അതായത് കഴിക്കാനായിട്ട് കഷ്ണങ്ങളോ അങ്ങനെ ഒന്നുമില്ല. മുളകാണ്, ആ മുളക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. നല്ലൊരു മധുരവും പുളിയും എരിവും എല്ലാം കൂടിയുള്ള ഒരു സൂപ്പർ പച്ചടിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ പച്ചടി എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പം എല്ലാവരും എൻ്റെ ഈ പച്ചടി ഉണ്ടാക്കി നോക്കണം. സൂപ്പർ മുളകാ പച്ചടി. നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ഉത്തൂസ് വേൾഡ് എന്നുള്ള ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്നെ എന്തായാലും അറിയിക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്സ് ആണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും അടുത്തൊരു കിഡോ റെസിപ്പി ആയിട്ട് നിങ്ങളെ മീറ്റ് ചെയ്യുന്നവരെ താങ്ക് യു.